അപർണ നായർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സീരിയൽ താരം വയസ്സ് മുപ്പത്തി മൂന്ന് രണ്ട് പെൺമക്കളുടെ അമ്മ സീരിയലിനൊപ്പം തൻ്റെ ഉപജീവന മാർഗവും മുന്നോട്ട് കൊണ്ടുപോയ ഒരു സ്ത്രീ എന്ത് സംഭവിച്ചു അവർക്ക് കാരണം പതിനഞ്ച് ദിവസം മുൻപ് ഒരു സ്വകാര്യ ആശുപത്രി റിസപ്ഷനിസ്റ്റ് ആയിരുന്നു അവർ പതിനഞ്ച് ദിവസം മുൻപ് ജോലിയിൽ നിന്ന് രാജിവെച്ചിറങ്ങി മക്കളെ നോക്കാൻ കഴിയുന്നില്ല തിരക്കുകൾ കൊണ്ട് മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോലി രാജിവെച്ചിറങ്ങിയത് നല്ല വരുമാനം കിട്ടുന്ന ജോലിയായിരുന്നു അത് രാജിവെച്ചാണ് ഇറങ്ങിയത് അത്രത്തോളം മക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരമ്മ കുടുംബം എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാനായി ജോലിയും സീരിയലും ഒക്കെ മുറുക പിടിച്ച നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന അതായത് ആ ഇല്ലാതെ ജീവിതം നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന ഒരമ്മ അവർക്കെന്താണ് പെട്ടെന്ന് സംഭവിച്ചത് ഒറ്റ നിമിഷം കൊണ്ട് എന്താണ് ആത്മഹത്യ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് ഇതാണ് കഴിഞ്ഞ ദിവസം മുഴുവൻ എല്ലാവരും ചോദിക്കുന്നത് അമ്മയെ അവസാനമായി വീഡിയോ കോൾ ചെയ്ത താൻ പോവുകയാണ് എന്ന് പറഞ്ഞു സ്ഥിരമായി ഭർത്താവുമായി വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ട് കുടുംബ പ്രശ്നങ്ങളാണ് എന്ന് കരുതി പാവം അമ്മ കരുതി വിഷമമൊക്കെ മാറുമ്പോൾ മകൾ വിളിക്കും ഒരിക്കലും അവൾ ജീവനതുല്യം സ്നേഹിക്കുന്ന രണ്ട് മക്കളെ വിട്ടിട്ട് അവൾ ഈ ലോകത്തുനിന്ന് യാത്ര പറയില്ല എന്ന് ആ അമ്മ വിശ്വസിച്ചു അവിടെയാണ് അമ്മയ്ക്ക് പിഴച്ചത് കുറേ നേരം കഴിഞ്ഞ് മകൾ വിളിക്കുമെന്ന് പറഞ്ഞ ഫോണിലേക്ക് എത്തിയത് മകളുടെ മരണ വാർത്തയായിരുന്നു സത്യത്തിൽ ഇന്നലെ മുഴുവൻ കേരളക്കാരെ ഒന്നാകെ ചോദിച്ചത് അപർണ നായരുടെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നുള്ളതാണ് പല വാർത്തകളും വന്നു അതിൻ്റെ താഴെ നോക്കുന്ന കമൻറുകളിലൊക്കെ കണ്ട ഒരു കാര്യമാണ് അപർണ നായരുടെ ഭർത്താവ് അവരുടെ മൃതദേഹം കണ്ടപ്പോൾ അലറി കരഞ്ഞ് നെഞ്ചിലടിച്ച് കരഞ്ഞു വിളിച്ചു കാലിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് കരഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ അതൊക്കെ വെറും നാടകമാണ് ഈ ഒരു പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അതിരൂക്ഷമായപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അവർ മരണത്തെ വരിച്ചത് മാത്രമല്ല സ്ഥിരം വഴക്ക് വീടുകളിൽ ഉണ്ടായിരുന്നു ആ വഴക്കും ജോലിയും കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമല്ലേറ്റി നടക്കുന്ന ഒരു സ്ത്രീ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായപ്പോൾ അത് സഹിക്കാൻ കഴിയാതെയാണ് ആ രണ്ട് മക്കളെയും രണ്ട് പെൺമക്കളെയും തൻ്റെ അമ്മയെ അമ്മ നോക്കും എന്നുള്ള ഒരു സമാധാനത്തിൽ അവർ ഈ ലോകത്തു നിന്ന് വിടവാങ്ങിയത് അങ്ങനെ ഭർത്താവ് കാണിക്കുന്നതൊക്കെ നാടകമാണ് അയാളെ കൃത്യമായി ചോദ്യം ചെയ്താൽ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരും അവസാനമായി അവസാനമായ അപർണനായിരട്ട പോസ്റ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ പ്രാഥമികമായി പോലീസ് പറയുന്നത് ആത്മഹത്യ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ ഓരോ ആളുകളും അവരുടെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളുമൊക്കെ ചോദിക്കുന്നത് ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായില്ല എങ്കിലും താരം വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇൻസ്റ്റഗ്രാമിലെ ചില പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ സജീവമില്ലെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി അപർണ പങ്കുവയ്ക്കാറുണ്ട് അതേസമയം മകളുടെ ചിത്രമാണ് താരം അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ ഇളയമകളുടെ ഫോട്ടോയാണ് താരം അവസാനമായി ഷെയർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഉണ്ണിക്ലിപ്പ് എന്ന അടിക്കുറിപ്പോടെയാണ് മകളുടെ ചിത്രം താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു അവരുടെ ഇടയിൽ പോസ്റ്റ് ഈ കുഞ്ഞിനെ തനിച്ചാക്കാൻ എങ്ങനെ സാധിച്ചുവെന്നാണ് ഓരോരുത്തർ കമന്റായി ഇൻബോക്സിൽ വരുന്നത് അതേസമയം സമീപകാലത്ത് മറ്റ് പോസ്റ്റുകളിലെല്ലാം തന്റെ ഉള്ളിലെ ദുഃഖം പങ്കുവയ്ക്കാൻ താരം ശ്രമിച്ചിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വാചകങ്ങളാണ് പശ്ചാത്തലമായി ഉപയോഗിച്ചിരിക്കുന്നത് ഈ ജീവിതം അങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു തീർക്കണം അത്ര മാത്രമേ ഉള്ളൂ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിനക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്ത് അതൊക്കെ വച്ചിട്ടാണ് ഈ ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ എന്നാണ് ഒരു പോസ്റ്റിലെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒരുപാട് ദേഷ്യപ്പെടുന്നവളാകാം എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നവളുമാകാം എന്നാൽ ശരിക്കുള്ള അവൾ രാത്രിയുടെ നിശബ്ദതയിൽ മുഖം അമർത്തി പൊട്ടിക്കരയുന്നവളാണ് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളൊതുക്കി ആശ്വസിക്കുന്നവളാണ് ഒരുപാട് പ്രതീക്ഷയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവളാണ് കുറ്റപ്പെടുത്തുമ്പോഴും അടിച്ചമർത്തുമ്പോഴും നിങ്ങൾ ഒന്നോർക്കുക അവളുടെ മാറ്റത്തിന് കാരണം നിങ്ങൾ ഒരിക്കൽ സാഹചര്യങ്ങളാണ് എന്നാണ് മറ്റൊരു പോസ്റ്റിൽ പശ്ചാത്തലമായി ഉപയോഗിച്ചിരിക്കുന്നത് ആ പഴയ ഞാനല്ല ഇപ്പോൾ എന്തെന്നില്ലാതെ കണ്ണു നിറയുന്നു ഒറ്റപ്പെട്ടു പോയോ എന്നൊക്കെ തോന്നിപ്പോകുന്നു വെളിച്ചത്തിലാണെങ്കിലും ഇരുട്ട് പിടിച്ച ലോകത്തിലുള്ളതുപോലെ എന്തോ പറ്റിയിട്ടുണ്ട് ആ പടയെ എന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് താരത്തിൻ്റെ മറ്റൊരു പോസ്റ്റിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അതായത് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയ ഒരു സ്ത്രീ ഒരുപാട് ദുഃഖങ്ങൾ അവർക്ക് വിളിച്ചു പറയാനുണ്ടായിരുന്നു പക്ഷെ ആരോട് പറയണം ആരാണത് കേൾക്കാനുള്ളത് താൻ ഒറ്റപ്പെട്ടു പോയി തൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒന്നും കേൾക്കാൻ ആരും ഒപ്പമില്ല എന്നുള്ളൊരു തോന്നൽ ആ മാനസിക സംഘർഷം അത് താങ്ങാവുന്നതിനും അപ്പുറമായപ്പോഴാണ് അവർ മരണത്തെ സ്വയം തിരഞ്ഞെടുത്തത് എങ്കിലും എവിടെയൊക്കെയോ ഒരു ദുരൂഹതകൾ ഇല്ലേ എന്നുള്ള ചോദ്യം ഇപ്പോഴും തുടരുകയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പുറത്തു വരണം കാരണം ഒരുപാട് ദുഃഖങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ഒരുപാട് സങ്കടങ്ങൾ ഉള്ളുക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സ്ത്രീയാണ് ഒരു അമ്മയാണ് ഒരു മകളാണ് ഒരു ഭാര്യയാണ് അവർ അതുകൊണ്ട് തന്നെ മരണത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവരെ മരിക്കാനായി പ്രേരിപ്പിച്ച അവരവിടെ മാനസിക സംഘർഷം എന്താണ് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് പുറത്തു വരേണ്ടതുണ്ട് അതിൽ ആരാണെങ്കിലും അവർക്ക് കൃത്യമായ ശിക്ഷയും ഉറപ്പാക്കണം കാരണം അനാഥമായത് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ്